ഹലോ, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ദി കോട്ടൺ ഡയറീസ്. ഞാൻ നിമ്മി മാത്രം ഒരു രക്ഷയില്ല, ഒരു വീഡിയോ എടുക്കാൻ എന്നെ സമ്മതിക്കില്ല. എനിവി, അപ്പം ഞാൻ ഇന്നൊരു ഫോട്ടോഗ്രാഫി ചലഞ്ച് ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഇത് ഞാൻ ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളികൾക്ക് ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ് മലയാളി മോംബൈ ഹെൽന എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഹെൽന ഈയിടെ ഇട്ടൊരു വീഡിയോ ആണ് ഫോട്ടോഗ്രാഫി ചലഞ്ച്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പം ഇതിനകത്ത് കുറച്ചധികം പ്രോംപ്റ്റ്സ് ഉണ്ടാവും. ഓരോ പ്രോംപ്റ്റിനും നമ്മൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യണം. അതാണ് ഈ ഒരു വീഡിയോ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എവിടെ ഞങ്ങളുടെ മാതൻ, എവിടെ ഞങ്ങളുടെ മാതൻ. അപ്പൊ നമുക്ക് സമയമൊന്നും കളയണ്ട, നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് പോർട്രേറ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്യാം. അടുത്ത പ്രോംപ്റ്റ് ടുഡേയ്സ് ഔട്ട്ഫിറ്റ് ആണ്. അങ്ങനെ പറയാൻ മാത്രം നല്ലൊരു ഔട്ട്ഫിറ്റ് ഒന്നും അല്ല, നമ്മൾ വീടിനകത്ത് തന്നെ അല്ലേ, പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ. അപ്പം എന്തായാലും ഔട്ട്ഫിറ്റിൻ്റെ ഫോട്ടോ എടുത്തതാണ്. അടുത്ത പ്രോംപ്റ്റ് ക്ലൗഡ്സ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്കൈ. അപ്പൊ നമുക്ക് ക്ലൗഡ്സ് തപ്പി ഫോട്ടോ എടുക്കാം. അടുത്ത പ്രോംപ്റ്റ് എന്ന് പറയുന്നത് സംതിങ് ഗ്രീൻ ആണ്. നമുക്ക് ഇവിടെ ഇപ്പൊ ഗ്രീൻ ആയിട്ട് ഞാൻ നോക്കിയിട്ട് ആകെ ഒരു സാധനം കാണുന്നുള്ളൂ, ചെടികളൊന്നുമില്ല കേട്ടാ. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ, ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഇപ്പോഴും നമ്മൾ അയച്ചിട്ടൊന്നുമില്ല. സോ ഗ്രീൻ ആയിട്ട് ഞാൻ ഇത് മാത്രമേ തൽക്കാലം കാണുന്നുള്ളൂ. അടുത്ത പ്രോംപ്റ്റ് വാട്ടർ ആണ്. നമുക്ക് വാട്ടർ കാണാം. അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഞാനപ്പം കുറേ ആലോചിച്ചു ഈ പ്രോംപ്റ്റ് എഴുതിയപ്പം എന്താണ് ഞാൻ ഇതിനകത്ത് കാണിക്കാന്ന്. അവസാനം എനിക്കൊരു ഐഡിയ കിട്ടി. ലെറ്റ് സീ. അടുത്ത പ്രോംപ്റ്റ് ജുവലറി ആണ്. ജുവലറി എന്ന് പറയുമ്പോൾ ഞാൻ യൂഷ്വലി ഈ ഒരു കമ്മല് മാത്രമേ, ഈ ഒരു ഒന്നല്ല, ഏതെങ്കിലും ഒരു സ്റ്റഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കുറേ നാളത്തേക്ക് അത് തന്നെയായിരിക്കും. അപ്പം പിന്നെ അടുത്ത് പ്രോംപ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി ആണ്. ഇത് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി അല്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടും ഉള്ളുകൊണ്ട് ഭയങ്കര എനിക്ക് കാണിക്കാനൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മക്കളുടെ ചൈൽഡ്ഹുഡ് മെമ്മറി. ഇപ്പം ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നോനുവിൻ്റെ കൈൻ്റെ ഇംപ്രഷനാണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കുക്കുൻ്റെ കൈൻ്റെ ഇംപ്രഷനാണ്, നടുക്ക് മിഡിലിൽ കാണുന്നത് മാത്തൻ്റെ കാലുകളുടെ ഇംപ്രഷനാണ്. അപ്പം ഇത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടാണ്ട് സൂക്ഷിച്ചാണ് ഇവിടെ വരെ എത്തിച്ചത്. ഓക്കെ, അപ്പം അതിൻ്റെ ഫോട്ടോസ് ആയിക്കോട്ടെ. അടുത്ത പ്രോംപ്റ്റ് ഐസ് ആണ്. എൻ്റെ കണ്ണുകൾ. അടുത്തത് കോഫി ഓർ ടീ. നമ്മളിപ്പം ഞാൻ കോഫി, ഞാൻ മുന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ ഇപ്പം ഇവിടെ വന്ന പിന്നെ കാപ്പി കുടിച്ചു തുടങ്ങി. അതും ഞാൻ ഉണ്ടാക്കുന്ന ഉളക്കാപ്പിയല്ല, വിനു ഉണ്ടാക്കുന്ന കാപ്പിയാണ്. വിനുവാണ് ഇവിടെ കാപ്പി ഉണ്ടാക്കുന്നത്. കാരണം വിനുവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതൽ ചായയും കാപ്പിയൊന്നും ഇല്ലാണ്ട് പുള്ളിക്ക് പറ്റില്ല. അപ്പം എന്തായാലും വിനുവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള കോഫി ഉണ്ടാക്കുന്നത്, അറിയുന്നുണ്ടാവും. അപ്പം അതിൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ. എടുക്കും. അടുത്തത് 10-year-old ഫോട്ടോ ആണ്. അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസപ്പെടേണ്ടി വരും. അപ്പം ഞാൻ പോയി അതൊന്ന് തപ്പണം, അത് കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് ഫോട്ടോയും കാണിച്ചിട്ട് ബാക്കി പ്രോംപ്റ്റ്സിലേക്ക് നമുക്ക് വരാം. അടുത്ത പ്രോംപ്റ്റ് ക്ലിക്ക് സംതിങ് ബ്ലൂ. ടളയം. ഇത് എൻ്റെ ഫേവറേറ്റ് പെന്നാണ്. എന്താണ് സെല്ലോ ഗ്രിപ്പർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സ്കൂൾ മുതൽ കോളേജ് സമയത്ത് എല്ലാം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണത്. ആ സമയം മുതലേ എൻ്റെ ഫേവറേറ്റ് ആണത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പെൻ മേടിച്ചുകൊണ്ട് തന്നെ ഞാൻ മറന്നുപോയി.
പിന്നെ വിനുവിന്റെ ഫ്രണ്ട് നാട്ടിൽ കല്യാണം കഴിക്കാൻ പോയതാ. പുള്ളി തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പം പുള്ളിനെ കൊണ്ട് മേടിച്ചുകൊണ്ട് വന്ന വരിയിപ്പിച്ചതാണ് ഇത്രയും പേനകൾ. അടുത്ത പ്രോംപ്റ്റ് ഫേസ്ലെസ് പോർട്രേറ്റ് ആണ്. അപ്പൊ വിനു എന്നോട് പറഞ്ഞു എനിക്ക് ഫോട്ടോ എടുത്തരാത്. അപ്പൊ അതാണ് അടുത്ത ഫോട്ടോ. അടുത്ത പ്രോംപ്റ്റ് ഫേവറേറ്റ് പിക്ചർ ആണ്. അത് ഞാൻ എടുത്ത, അതായത് ഞാൻ എടുത്തതിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ലായിരിക്കും, എന്നാലൊരു ഫേവറേറ്റും പിന്നെ അതല്ലാണ്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് പിക്ചറും, അങ്ങനെ രണ്ട് പിക്ചറും ഞാൻ കാണിക്കാവേ. അടുത്തത് ട്രാവൽ. ട്രാവൽ എന്ന് പറയുമ്പം അഗൈൻ ഞാൻ രണ്ട് പിക്ചർ കാണിക്കാം. ഒന്ന്, നമ്മൾ ലാസ്റ്റ് ഇവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ട്രിപ്പ് പോയത് നയഗ്ര ഫോൾസിലേക്കാണ്. അതിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാണാത്തവർ കാണണം കേട്ടോ. അപ്പം അതിൻ്റെ ഫോട്ടോയും പിന്നെ മുമ്പ് എവിടെയെങ്കിലും പോയ ഏതെങ്കിലും ഒരു ഫോട്ടോയും കൂടെ ഞാൻ കാണാം. അടുത്ത പ്രോംപ്റ്റ് സംതിങ് ഇൻ മൈ കിച്ചൺ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ എന്താണ് പുട്ടുകുറ്റിയോ മിക്സിയോ അല്ലെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. പക്ഷേ അല്ല, ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഞങ്ങളുടെ സോവനിയർ കളക്ഷനാണ്. ഇത് സാധാരണ കിച്ചണിൽ തന്നെ ആൾക്കാർ ഫ്രിഡ്ജുമേണ് വെക്കാറ്, പക്ഷേ നമ്മുടെ ഫ്രിഡ്ജിൽ ഇത് ഒട്ടാത്തത് കൊണ്ട് നമ്മളതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് ഓൺ മൈ പ്ലേറ്റ്. ഇന്ന് ഉച്ചക്കലത്ത് നമുക്ക് ഉച്ച സമയമായി, നമുക്ക് ലഞ്ചിനുള്ള സമയമായി. അപ്പം ഇന്നത്തെ ലഞ്ച് എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അടുത്ത പ്രോംപ്റ്റ് ഫ്ലവേഴ്സ് ആണ്. നമുക്കിവിടെ വിൻ്റർ സീസണാണ്, ഫുൾ മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ പൂക്കളൊന്നും പുറത്ത് കാണാനൊന്നും കിട്ടുമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീടിനകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മൂന്നാലെണ്ണം ഇരിപ്പുണ്ട്, അത് കാണിച്ചുതരാം. അടുത്ത പ്രോംപ്റ്റ് കാഴ്സ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് കാഴ്സ് കാണാം, പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വലിയ തണുപ്പില്ല കേട്ടോ. അപ്പം നമ്മളുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള കാറുകളാണ് കാണിക്കുന്നത്. എന്നാലിപ്പോൾ 1 ഡിഗ്രിയാണ് ഇപ്പം ഇവിടെ ടെമ്പറേച്ചർ. ഞാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടാണ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം കാഴ്സ്. അടുത്ത പ്രോംപ്റ്റ് വിൻ്ററാണ്. വിൻ്ററിന് ഇതിൽ കൂടുതൽ ഞാൻ എനിക്ക് കാണിക്കാനൊന്നുമില്ല. തന്നെയാണ് നമ്മുടെ വിൻ്റർ എന്ന് പറയുന്നത്, ഫുൾ ഓഫ് സ്നോ. ഇപ്പോഴും ഫുൾ സ്നോ ആണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പം ഇതാണ് ലാസ്റ്റ് പ്രോംപ്റ്റ് വിൻ്റർ.